ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. മുകേഷ് അംബാനിയുടെ കമ്പനിയാണ് റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ്. ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു റീറ്റെയിൽ കമ്പനിയാണിത്. 2006 റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ കമ്പനി തുടങ്ങിയത്. നിലവിൽ 16,700 സ്റ്റോറുകളാണ് റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡിനുള്ളത്. ഫുഡ്, ഗ്രോസറീസ്, അപ്പാരൽസ്, ഫുഡ് വെയർ, ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് തുടങ്ങിയ നിരവധി പ്രൊഡക്റ്റുകളാണ് ഈ കമ്പനി ഓഫർ ചെയ്യുന്നത്. ഈ വർഷം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടെ റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനാണ് മുകേഷ് അംബാനിയുടെ പദ്ധതി. 50,000 crore മെഗാ IPO ആണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റഗ്രേറ്റഡ് FMCG കമ്പനിയാവാനുള്ള ശ്രമത്തിലാണ് റിലയൻസ് റീറ്റെയിൽ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് FMCG സെക്ടറിലെ പുതിയ പദ്ധതികൾ മുകേഷ് അംബാനി പ്രഖ്യാപിച്ചത്. റിലയൻസ് കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന സബ്സിഡിയറി കമ്പനിക്കൊപ്പം ഇൻഡിപെൻഡൻസ് എന്ന FMCG ബ്രാൻഡ് കൂടി തുടങ്ങിയിട്ടുണ്ട്. മുകേഷ് അംബാനിയുടെ മകളായ ഇഷ അംബാനിയാണ് FMCG കമ്പനിക്ക് നേതൃത്വം നൽകുന്നത്. സെപ്റ്റംബർ ക്വാർട്ടറിൽ 57,694 crore വരുമാനവും 2,305 crore ലാഭവും നേടിയ കമ്പനിയാണ് റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ്. അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ സെപ്റ്റംബർ ക്വാർട്ടറിലെ വരുമാനത്തെക്കാൾ 44% അധികം വരുമാനവും 36% അധികം നെറ്റ് പ്രോഫിറ്റ് നേടി. റിലയൻസ് കൺസ്യൂമർ പ്രോഡക്ട്സും റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡും എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി നിരവധി കമ്പനികളെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഏറ്റെടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ് സ്വന്തമാക്കിയ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളായ മുകേഷ് അംബാനി സ്വന്തമാക്കിയ ചെറിയ ഒരു കമ്പനിയെ കുറിച്ചുള്ള ചില ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യുക മാത്രമാണ്. ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി ലിമിറ്റഡ് എന്ന ചോക്ലേറ്റ് നിർമ്മാണ കമ്പനിയെയാണ് മുകേഷ് അംബാനി ഏറ്റെടുത്തത്. 460 crore മാത്രമാണ് ഈ കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. നിലവിൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട നെസ്ലെ ഉൾപ്പെടെയുള്ള പല കമ്പനികളും ചോക്ലേറ്റ് നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ചോക്ലേറ്റ് നിർമ്മാണത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു കമ്പനിയാണ് ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി ലിമിറ്റഡ്. 74 crore മുടക്കി ഈ കമ്പനിയുടെ 51% സ്റ്റേക്കാണ് മുകേഷ് അംബാനി വാങ്ങിയത്. ഒരു ഷെയറിന് 113 നൽകിയാണ് സ്റ്റേക്ക് സ്വന്തമാക്കിയത്. മാത്രമല്ല ഓപ്പൺ ഓഫറിലൂടെ ബാക്കിയുള്ള 26% സ്റ്റേക്കും സ്വന്തമാക്കാൻ റിലയൻസ് ഇൻഡസ്ട്രീസിന് പദ്ധതിയുണ്ട്. ഷെയറിന് 115.50 നൽകി 33.38 lakh ഷെയറുകൾ വാങ്ങാനാണ് റിലയൻസ് പദ്ധതിയിട്ടിരിക്കുന്നത്. February 21 സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്പൺ ഓഫർ March 6 അവസാനിക്കും. കഴിഞ്ഞ December ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി ലിമിറ്റഡിന്റെ സ്റ്റേക്ക് റിലയൻസ് വാങ്ങിയത്. നിലവിൽ 358 ഈ സ്റ്റോക്കിന്റെ പ്രൈസ്. 2021 May വെറും 15 മാത്രമായിരുന്നു ഈ സ്റ്റോക്കിന്റെ പ്രൈസ്. കഴിഞ്ഞ December 22 97 നിന്നാണ് സ്റ്റോക്ക് പ്രൈസ് 358 കുതിച്ചുയർന്നത്. അതായത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇൻവെസ്റ്റേഴ്സിന് 200% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് സമ്മാനിച്ചത്. ഈ വർഷം ജനുവരിയിൽ മാർക്കറ്റ് കനത്ത ഇടിവ് നേരിട്ടപ്പോൾ ഏറ്റവും മികച്ച മുന്നേറ്റം നടത്തിയ സ്റ്റോക്കുകളിൽ ഒന്നാണിത്. നിലവിൽ സ്റ്റോക്ക് പ്രൈസ് 200% കുതിച്ചുയർന്നതിനാൽ ഇപ്പോൾ വാങ്ങിക്കാനുള്ള സമയമല്ല എന്നാണ് എന്റെ അഭിപ്രായം. കഴിഞ്ഞ 5 ഈ സ്റ്റോക്കിലെ ഇൻവെസ്റ്റേഴ്സിന് 590% റിട്ടേൺ ലഭിച്ചു. 2022 ഫെബ്രുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ  90-100 എന്ന പ്രൈസ് റേഞ്ചിനുള്ളിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ നിരവധി ഫിനാൻഷ്യൽ ഇയറുകളിലെ കണക്ക് പ്രകാരം വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് എത്തിയ കമ്പനിയാണ് ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി ലിമിറ്റഡ്. 2011 ഫിനാൻഷ്യൽ ഇയറിൽ 38.69 crore സെയിൽസ് ആണ് കമ്പനിക്കുണ്ടായിരുന്നത്. 2022 ഫിനാൻഷ്യൽ ഇയറിൽ 86.97 crore സെയിൽസ് വളർന്നു. അതുപോലെ 2011 ഫിനാൻഷ്യൽ ഇയറിൽ 4.87 crore നഷ്ടമാണ് കമ്പനി നേരിട്ടത്. പക്ഷേ 2022 ഫിനാൻഷ്യൽ ഇയറിൽ 6 crore ലാഭം നേടാൻ ഈ കമ്പനിക്ക് കഴിഞ്ഞു. അതുപോലെ കടബാധ്യത കാര്യമായി വെട്ടിക്കുറച്ച കമ്പനിയാണ് ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി ലിമിറ്റഡ്. 2011 ഫിനാൻഷ്യൽ ഇയറിൽ 20.45 crore കമ്പനിയുടെ മൊത്തം കടബാധ്യത. 2022 സെപ്റ്റംബർ ക്വാർട്ടറിൽ മൊത്തം കടബാധ്യത 8.3 crore കുറച്ചു. ഈ കമ്പനിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.